ഏറ്റവും കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ കൊണ്ട് വളരെ റിസ്ക് എടുത്താണ് നമ്മൾ എയർ കൊണ്ട് പോകുന്നത് ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ടു ദി സൈക്കോ അഡ്വഞ്ചേഴ്സ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. കണ്ണൂരിൽ നിന്ന് വെറും 51 കിലോമീറ്റർ ദൂരം മാത്രമുള്ള വളരെ അടിപൊളിയായ നാച്ചുറൽ വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വാട്ടർഫോളിന്റെ പേര് ഏറെക്കൊണ്ട് വാട്ടർഫോൾസ്. അപ്പൊ അതിലേക്ക് പോകേണ്ട എല്ലാ വഴികളും ഞാൻ ഈ റൂട്ട് മാപ്പും ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇപ്പൊ കണ്ണൂർ ടൗണിൽ നിന്ന് വിട്ടു. വളവട്ടണ പാലെത്തി. നമ്മൾ തളിപ്പറമ്പ് റൂട്ടാണ് പോകുന്നത് സ്ഥലത്തേക്ക്. നമ്മളെ കേരളത്തിലെ റോഡ്, അതായത് കണ്ണൂർ ഹൈവേ റോഡ് ഡെവലപ്പ് ആകുന്നതിന് ശരിക്കും നല്ലൊരു അപ്രീസിയേഷൻ ഗവൺമെന്റിന് കൊടുക്കണം. ആ ആറുവരി പാത നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്, അത് അത്ര വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വെരി സൂൺ ഈ ഭാഗത്തൊരു ആറുവരി റോഡ് മംഗലാപുരം മുതൽ കോഴിക്കോട് വരെ എല്ലാവരും മറ്റുള്ള സ്ഥലങ്ങളിലും പെട്ടെന്ന് തന്നെ എത്തും. ഇപ്പൊ തളിപ്പറമ്പ് എത്തിയിരിക്കുകയാണ്. തളിപ്പറമ്പ് നിന്ന് ആലക്കോട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലേക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ബസ് പോകുന്ന റൂട്ടിലേക്ക്, ബ്ലൂ കളർ ബസ് പോകുന്ന റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആലക്കോട് പോകുന്ന റൂട്ടാണ് പോകേണ്ടത്. ഇപ്പൊ ഏകദേശം തളിപ്പറമ്പ് നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറി ആലക്കോട് വഴിയിലേക്ക് കയറി. അപ്പോൾ ഒരു കുറച്ചൊന്ന് റെസ്റ്റിന് ഒരു ചായ കുടിക്കാൻ വേണ്ടി തട്ടുകട കയറിയതാണ്. നല്ല തട്ടുകടയാണ്, ചായ കുടിക്കാൻ പോകുന്നത്. എനിക്ക് തട്ടുകടയാണ്, നല്ല അപ്പോ അതേപോലെ മുട്ട എല്ലാം ഫേമസ് ആണ് ഇവിടെ. ഇപ്പോൾ ഈ ജംഗ്ഷന് നടുവിൽ നിന്നുള്ള ബോർഡ് കണ്ടില്ലേ, അതായത് നടുവിൽ നിന്നുള്ള ബോർഡ് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ ജംഗ്ഷന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയ മണക്കടവാണ്, മണക്കടവ് പോകണ്ട, റൈറ്റ് സൈഡ് നടുവിൽ നിന്നുള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതുപോലെ കുടിയാൻമല എന്നുള്ള സ്ഥലം 18 കിലോമീറ്റർ ആണ്, ആ ഭാഗത്താണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. താവക്കുന്ന് ജംഗ്ഷനെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് അല്ല, റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നടുവിൽ റോഡ് കേട്ടോ. നടുവിൽ ടൗണിലെത്തി. ഇപ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പയ്യാവൂരാണ്, ലെഫ്റ്റിലേക്കാണ് നമുക്ക് കുടിയാൻമല റോഡ് വരുന്നത്. കുടിയാൻമല റോഡ് നോക്കിയിട്ട് നമ്മൾ പോയാൽ മതി. ഇവിടെ നിന്ന് അത്രേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്സ് to 10 മിനിറ്റ്സിൻ്റെ അടുത്തേ ഉള്ളൂ നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താൻ. ചെറുങ്ങനെ മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊലിക്കുറുമ്പ എന്നുള്ള ജംഗ്ഷനിലേക്ക് എത്തി. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് വണ്ടി തിരിക്കേണ്ടത്. ലെഫ്റ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒരു 1 or 2 kilometers കൊണ്ട് തന്നെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും.
നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല ചിൽഡ് ആണ് കേട്ടോ, നല്ല ക്ലൈമറ്റ്, അത്ര നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് ആണ്. എന്താ ഇപ്പോ കാറിന്റെ ഗ്ലാസ്സിലും കണ്ടില്ലേ ഫുൾ വെള്ളം. ഹെവി റെയിൻ ആണ്, ഹെവി റെയിൻ ആൻഡ് തണ്ടർ ആണ്. കണ്ടില്ലേ സൗണ്ട് കണ്ടില്ലേ, ഇത്രക്ക് ത്രില്ലിംഗ് ഉണ്ട് ഇതിലേക്ക് ഓട്ടിക്കാന്. അങ്ങ് കാണുന്നില്ല, മലയാണ്, ഫുൾ മഞ്ഞ് മൂടി കിടക്കാണ്. നല്ല ഹെവി റെയിൻ ആട്ടാ, ഹെവി റെയിനും നല്ല തണ്ടറും. ശരിക്കും അത്ര റിസ്കിലാണ് ഇതിലൂടെ ഓടിച്ചു പോകുന്നത്. ഇപ്പൊ കുടിയാമല ജംഗ്ഷൻ എത്തി. ഇതാണ് കുടിയാൻമല, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലം. ഇവിടുന്നാണ് ഡൈവേർഷൻ വരുന്നത്. ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് പോയാൽ പാലക്കയം തട്ടാണ്, റൈറ്റിലേക്ക് പോയാല് ഏരക്കുണ്ട് പൈതൽ മല. ആ റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്, റൈറ്റിലേക്ക്. അപ്പോൾ കുടിയാമലയിൽ റൈറ്റിലേക്ക് നമ്മൾ റോഡ് എടുത്തപ്പം കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ എത്തും. അവിടെ ബോർഡ് കാണും, ഏരക്കുണ്ട് വാട്ടർഫോൾസ് ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് താഴോട്ടേക്കുള്ള റോഡ്, ഈ റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് പോയിക്കാൻ ഒരു 500-600 മീറ്റർ എത്തി കഴിഞ്ഞാൽ സ്ഥലം എത്തും കേട്ടോ. പാർക്കിംഗ് ഏരിയ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയാണ്. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി, ഏരക്കുണ്ട് വാട്ടർഫോൾസ്. നല്ല മഴയാണ്, മഴയത്താണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ട്സിന് 100, കുട്ടികൾക്ക് 60 രൂപ, 3 വയസ്സ് to 12 വയസ്സ്. ക്യാമറ എടുക്കുകയാണെങ്കിൽ 60 രൂപ, മൂവി ക്യാമറ 30 രൂപ, 300 രൂപ. ടിക്കറ്റ് 100 രൂപയാണ്. അപ്പം ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മുകളിലേക്ക് നടക്കാറുണ്ട്. നമുക്ക് മുകളിലേക്ക് ചെല്ലാം. അടിപൊളി സ്ഥലമായിരിക്കും കേട്ടോ ഏരക്കുണ്ട് വാട്ടർഫോൾസ്.
ഹെവി ഹെവി റെയിനും നല്ല വാട്ടർഫോൾസ് ആണ്. വഴികളും ഭയങ്കര ഡേഞ്ചറസ് ആയ വഴികൾ. ഞാനാണെങ്കിൽ ഷൂ അതിന്റെ ട്രക്കിംഗ് ഷൂ ഞാൻ കാറിലായിപ്പോയി. വഴിയോരങ്ങൾ അട്ടകളുണ്ട്. ശരിക്കും സ്ലിപ്പാകുന്നുണ്ട് നടക്കുമ്പം. ഹെവി റെയിൻ കേട്ടാ, ഇതിലൂടെ നടന്നങ്ങ് പോവാണ്. ശരിക്കും നല്ല രസം കേട്ടോ മഴയത്ത്. നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ശരിക്കും ഈ സ്ഥലത്ത് വരാം. ശരിയായ ട്രക്കിംഗ് ആണ്. സൈഡിൽ ഫുൾ വാട്ടർഫോൾസും ഇതൊക്കെയായിട്ട് നല്ല ട്രക്കിംഗ് ആണ്. കുറച്ച് മഴ നിന്നിട്ടുണ്ട്. മഴ കുറച്ച് നിന്നിട്ടുണ്ട്. പിന്നും കയറാനുണ്ട് തോന്നുന്നുണ്ട്. ഇന്നും കുറേ പോകാനുണ്ട്. നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അടിപൊളി ബ്രിഡ്ജ് ചേട്ടാ, അടിപൊളി. ഏഴക്കുണ്ട് വാട്ടർഫോൾസ് പോകുന്നതിന് സൈഡിലുള്ള ബ്രിഡ്ജാണ്. നല്ല മുളകളുണ്ട്. ഇല്ല മുളേനെ എടുത്തുകൂട്ടിയാ പോകുന്നത്. ഇനി ഏകദേശം ഒരു 600-700 മീറ്റർ ഉണ്ടാവും. നല്ല ബ്രിഡ്ജാണ്. ചെരിപ്പിടാത്തോണ്ട് സ്ലിപ്പാകുന്നുണ്ട്. ഇതൊക്കെ നല്ല ബ്രിഡ്ജ്. ബ്രിഡ്ജ്
കുറച്ചുണ്ട്. ഏകദേശം എത്താനായെന്ന് തോന്നുന്നു. സ്റ്റെപ്പ് കയറി പോവാണ്. ഭയങ്കര ത്രില്ലിങ് ആട്ടോ എനിക്ക് ഈ മുകളിലുള്ള വാട്ടർഫോൾസ് കാണണമെന്നുള്ള ഏരക്കുണ്ട്. ഇതൊരു വാട്ടർഫോൾസ് ആണ്, ഏരക്കുണ്ട് തന്നെയാണ്. ഇത് താഴത്തെ ഭാഗമാണെങ്കിൽ മുകളിലും ഉണ്ട്. ഏകദേശം താഴെന്ന് മുകളിൽ വരെ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ വളരെ ത്രില്ലിംഗ് ആയ ട്രിപ്പ് നമ്മൾ ഒടുവിലെത്തി. ഏകദേശം 1000-1200 meters മുകളിലേക്ക് നമ്മൾ നടന്നു. ഞാനായാലും ഷൂട്ടില്ല, ഇന്ന് ട്രക്കിംഗ് ഷൂട്ടില്ല, വെറും കാലമാണ് നടന്നത്. അപ്പോൾ നമ്മൾ ഈ ഏരക്കുണ്ട് വാട്ടർഫോൾസിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. അതും നല്ല തണ്ടറും മഴയൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ സ്വിമ്മിങ് അറിയാത്ത ആൾക്കാർക്ക് സ്വിമ്മിങ് ജാക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്കായാലും സേഫ് തന്നെയാണ് കേട്ടോ. നമ്മൾ സ്വിമ്മിങ് ജാക്കറ്റ് ഉണ്ട് ഇവിടെ, അപ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാം. ബ്യൂട്ടിഫുള്ളായ വാട്ടർഫോൾസ് നമ്മൾ കാണുന്നത്, അടിപൊളി വാട്ടർഫോൾസ്. ഓ, വാട്ടർഫോൾസ് എത്തിയിരിക്കുകയാണ്, ഏരക്കുണ്ട് വാട്ടർഫോൾസ്. പാമ്പ് പാമ്പ്. അണലിയ ഇതിന്റെ പിന്റെ പറ നമ്മൾ കളിച്ചേ. Yeah.
ശരിയായ മസിലി. അപ്പൊ ഗായ്സ്, ശരിക്കും ഈ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, അടിപൊളി വാട്ടർഫോൾസ് ആണ്. അപ്പം കണ്ണൂരിൽ നിന്ന് വെറും 51 കിലോമീറ്ററിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന വാട്ടർഫോൾസ് ആണ് നമ്മളെ ഈ ഏറെക്കുണ്ട് വാട്ടർഫോൾസ്. എൻട്രി ടിക്കറ്റ് 100 രൂപയേ ഉള്ളൂ, കുട്ടികൾക്കായാലും വരാൻ പറ്റും. ലൈഫ് ജാക്കറ്റ് ഉണ്ട്, നല്ല പോലീസ് ഗാർഡിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ, സേഫ്റ്റി ഉണ്ട്. ഇപ്പോൾ മഴക്കാലത്തായാലും ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.